എല്ലാവർക്കും ആത്മീയം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണമെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം പരബ്രഹ്മത്തെ പ്രതിദാനം ചെയ്യുന്ന ശബ്ദമാണ് ഓം. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിൻ്റെ പ്രതീകമായാണ് നമ്മൾ ഓംകാരത്തെ കരുതി വരുന്നത്. ഓം എന്ന വാക്കിനർത്ഥം നാശമില്ലാത്തത് എന്നാണ്. പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലും ആചാര്യന്മാരുമൊക്കെ ഓംകാരത്തെ വിവരിച്ചിട്ടുണ്ട്. നിത്യമായ ഓംകാര ജപം കൊണ്ട് ദേവേന്ദ്രൻ അസുരന്മാരുടെ ഹീനശക്തിയെ നേരിട്ട കഥകൾ അഥർവവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓം നമശിവായ എന്നാൽ ശിവനെ നമിക്കുന്നു അഥവാ ആരാധിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അഞ്ചക്ഷരങ്ങളുള്ളതിനാൽ നമശിവായ പഞ്ചാക്ഷരി മന്ത്രമെന്നും അറിയപ്പെടുന്നു. യജുർവേദത്തിലെ ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ മന്ത്രം. ന ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യത്തെയും മ പ്രപഞ്ചത്തെയും ശി ശിവനെയും വ ഭഗവാന്റെ തുറന്ന ലാളിത്യത്തെയും ആത്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലുമ്പോൾ നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കി മനസ്സിലെ മാലിന്യങ്ങൾ നീക്കാനുള്ള ശക്തി ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിച്ചാൽ 108 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന പുണ്യം ലഭിക്കുമെന്നാണ് ഗുരുക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ മന്ത്രജപം കൊണ്ട് നമ്മൾ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുന്നു. ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും മുക്തി ലഭിക്കുകയും സമാധാനവും സന്തോഷവും പരിശുദ്ധിയും നമ്മളിൽ നിറയുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ഭവനം കലഹമില്ലാതാവുകയും ഐശ്വര്യപൂർണമാവുകയും ചെയ്യുന്നു. അതുപോലെ ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയും ചെയ്യുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം ഉച്ചരിക്കാമെങ്കിലും രാവിലെയും വൈകുന്നേരവും ഉച്ചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രാവിലെയും വൈകിട്ടും നിലവിളക്ക് കത്തിച്ച് ഭസ്മം പൂശിയതിനു ശേഷം മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓം നമശിവായ ഉച്ചരിക്കുന്നതിലൂടെ നിങ്ങൾക്കുള്ളിൽ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റും പല മാറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുന്നു. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് നിവർന്നിരുന്ന് 108 തവണ മന്ത്രം ഉച്ചരിക്കണമെന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും ശരീരത്തിനും ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും മാറ്റാനും നിങ്ങളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാനും ഓം നമശിവായ എന്ന മന്ത്രത്തിന് സാധിക്കും. ജീവിത വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും ഇനിയും ജീവിതത്തിൽ എന്ത് എന്ന ഒരു ചോദ്യചിഹ്നം ഉണ്ടാകുമ്പോഴും നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും ഈ മന്ത്രത്തിന് സാധിക്കുമെന്നാണ് ആചാര്യന്മാർ നമ്മോട് പറയുന്നത്. ഈ മന്ത്രം നമ്മളെ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു മന്ത്രമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.